சத்தியம் ஒரு கடங்கதையாய் மண்ணில் ஸ்நேகம் பொய் முகம் மாத்திரமா மனசாட்சி விடே மரிக்கும்னு நித்யம் மர்த்தியன் கண்ணீர் பொழிக்கும்னு சத்தியம் ஒரு கடங்கதையாய் மண்ணில் ஸ்நேகம் பொய்முகம் மாத்திரமாய் தெளிவுகள் தேடுன்னு நியமம் இவிடே பழுதுகள் தேடுன்னு மான்யன்மார் கழுவிலேறுன்னும் பாமரனப் போல் தடவிலாகுன்னு சத்தியம் நித்யம் தடவிலாகுன்னு சத்தியம் நமஸ்காரம். ഇത് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. പയണം വേണം. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. അന്നമൂട്ടുന്ന കർഷകന് പാദ നമസ്കാരം. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന് കാലിക പ്രസക്തി ഏറെയാണെന്നുമുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വാക്കുകളും ഏറെ പ്രസക്തമാകുന്നു. एक लाख करोड़ रुपए का विशेष फंड लॉन्च किया गया है. इससे गांवों गांवों में बेहतर भंडारण, आधुनिक कोल्ड स्टोरेज की चेन तैयार करने में मदद मिलेगी और गांव में रोजगार के മണ്ണിന്റെ മനസ്സറിയുന്ന കർഷകന്റെ പ്രയത്നമാണ് 130 കോടിയോളം ജനങ്ങളുടെ വിശപ്പിൽ നിന്നുള്ള മോചനം. മണ്ണിലും ചേറിലും മഴയിലും വെയിലിലും കൃഷിക്കാരൻ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ് വിശപ്പിന്റെ വിളിയറിയാതെ നാം ജീവിക്കുന്നത്. നബാർഡ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദു കർഷകരാണ്. ഞങ്ങൾ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് കൃഷിയുടെയും കർഷകരുടെയും അഭിവൃദ്ധിയാണ്. ഈ സാമ്പത്തിക വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്ക് 25,000 കോടി വൃത്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ കർഷക ആത്മഹത്യകൾ ഇന്നും അനസ്യൂതം തുടരുന്നു.
കർഷകന്റെ വേദനയറിഞ്ഞവൻ കർഷകൻ മാത്രമായി ചുരുങ്ങുന്ന കാലം. അന്നം തരുന്ന കർഷകന് ഇന്നും അന്നമില്ലാത്ത അവസ്ഥ. മനസാക്ഷി വീടെ മരിക്കുന്നു നിത്യം, മർത്യൻ കണ്ണീർ പൊഴിക്കുന്നു. സത്യം ഒരു കടങ്കഥയായി മണ്ണിൽ, സ്നേഹം പൊയ്മുഖം മാത്രമായി. തെളിവുകൾ തേടുന്നു നിയമം ഇവിടെ, പഴുതുകൾ തേടുന്നു മാന്യന്മാർ. കഴുവിലേറുന്നു പാമരനപ്പോൾ, തടവിലാകുന്നു സത്യം നിത്യം. തടവിലാകുന്നു സത്യം, സത്യമൊരു കടങ്കഥയായി മണ്ണിൽ, സ്നേഹം പൊയ്മുഖം മാത്രമാ. ഒരു തുള്ളി ദാഹജലത്തിനു വേണ്ടി കീഴും വേഴാമ്പൽ പോലെ, ഒരിറ്റു നീതിക്ക് വേണ്ടി പാവം അലയുകയല്ലോ മാനവനിൽ, അലയുകയല്ലോ മാനവനിൽ. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ് എന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. മനുഷ്യരിൽ പ്രകൃതിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ കർഷകനും. ഇന്ത്യയിലെ 50% തൊഴിലവസരങ്ങൾ സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയ്ക്ക്, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് വെറും 0.2% വാർത്തായിടം മാത്രം. കർഷകന്റെ ഭാഷയും അവന്റെ ജീവിതവും മനസ്സും അറിയുന്നവരാകണം ഉദ്യോഗ വൃന്ദങ്ങൾ. മണ്ണിനെ അറിഞ്ഞ്, കർഷകനെ അറിഞ്ഞ് കൃഷിക്കാരന്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അഭിമാനത്തോടെ തലയുയർത്തി അവനെ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ
പ്രാപ്തനാക്കണം. അതിലൂടെ നമ്മുടെ കാർഷിക സംസ്കാരത്തിലേക്ക് നമുക്ക് തിരികെ പോകാം. സത്യമൊരു കടങ്കഥയായി മണ്ണിൽ സ്നേഹം പൊയ്മുഖം മാത്രമായി മനസാക്ഷി വീട് മരിക്കുന്നു നിത്യം മർത്യൻ കണ്ണീർ പൊഴിക്കുന്നു മർത്യൻ കണ്ണീർ പൊഴിക്കുന്നു.